കൂട്ടുകാർക്കെല്ലാവർക്കും നമസ്കാരം. അലേർട്ട് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അലേർട്ട് അക്കാഡമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെമിസ്ട്രിയിലെ മോൾ കൺസെപ്റ്റ് എന്ന പാഠത്തിലെ ഏതാനും കണക്കുകളാണ്. ഈ കണക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിസ് അഞ്ജു ആണ്. ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, അലേർട്ട് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. പഠന സമയം കൂടുതൽ കിട്ടിയ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പഠനത്തെ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി കെമിസ്ട്രിയിലെ മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്കായി ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വായിക്കണം കേട്ടോ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 112 liters CO2 ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. STPയിൽ വെച്ചിരിക്കുന്ന 112 liters CO2 ഗ്യാസിൻ്റെ മാസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM. GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്, അതായത് CO2 GMM എന്ന് പറയുന്നത് 44 എന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കുക. GMM ഓഫ് CO2, അതായത് കാർബണിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 12 ആണല്ലേ. 12 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 16 ഇൻറ്റു 2. സോ വി ഗെറ്റ് 12 + 32 = 44. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് = ഇക്വേഷൻ വ്യക്തമായി പഠിക്കണം. വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP ÷ 22.4 liters. വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP എന്ന് പറയുന്നത് STPയിൽ വെച്ചിരിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം എത്രയാണ്? STPയിൽ വെച്ചിരിക്കുന്ന ഗ്യാസിൻ്റെ വോളിയം 112 liters. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 112 liters ÷ 22.4 liters. സോ വി ഗെറ്റ് 5 moles. കിട്ടിയല്ലോ. ഇനി നമുക്ക് മാസ് അല്ലേ, മാസ് കണ്ടുപിടിക്കാം. നമുക്ക് രണ്ട് വാല്യൂസും കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 5 × GMM എത്രയാണ്? 44. സോ വി ഗെറ്റ് ദ മാസ് ഈസ് 220 grams. അതായത് ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് CO2 ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്, അതായത് എത്ര CO2 മോളിക്യൂൾസ് ഈ ഗ്യാസിലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA. NA എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ 5 moles കിട്ടിയിട്ടുണ്ട്. സോ 5 × അവഗാഡ്രോ നമ്പർ 6.022 × 10⁻²³ moles. നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കി നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 grams ഓഫ് അമോണിയ അറ്റ് STP. അതായത് STPയിലുള്ള 170 grams അമോണിയൻ്റെ വോളിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ഹിൻഡ് പോലെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 70 എന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വോളിയം ആണല്ലേ. വോളിയം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 liters. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്കിതിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ GMM. GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. മാസ് എന്ന് പറയുന്നത് അമോണിയയുടെ തന്നിട്ടുണ്ട് 170 ÷ GMM എത്രയാണ്? 70 തന്നിട്ടുണ്ടല്ലേ. സോ 70 = 10 moles. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 10 × 22.4 liters = 224 liters എന്ന ആൻസർ കിട്ടും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾസ് ഗിവൻ ബിലോ. അതായത് രണ്ട് സാമ്പിളുകൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇതിലെ രണ്ടിലെയും നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ GMM, അതായത് ഗ്രാം മോളിക്കുലാർ മാസ്. ഇനി നമുക്ക് തന്നിട്ടുള്ള സാമ്പിളുകൾ അതൊക്കെ നോക്കാം. ഫസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് 56 grams ഓഫ് N2, അതായത് 56 grams നൈട്രജൻ. അപ്പോൾ നമുക്ക് ചെയ്ത് കൂട്ടി നോക്കാം. 56 grams N2. അപ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു
മാസ്. മാസ് എത്രയാണ്? 56. 56 ഡിവൈഡഡ് ബൈ എൻ ടുവിൻ്റെ ജി എം എം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 28. സോ ദ ആൻസർ ഈസ് 2 moles. നമുക്ക് ക്വസ്റ്റ്യനിൽ ജി എം എം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എൻ ടു അല്ലേ, എൻ ടു നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. അങ്ങനെ 2 നൈട്രജൻ ഉണ്ട്. സോ 14 ഇൻറ്റു 2 ഗിവ്സ് 28. ഇനി ബി നമുക്ക് നോക്കാം. ബി 90 gram H2O ആണ് അല്ലേ. 90 gram H2O ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മൂൾസ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് മൂൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ ജി എം എം. മാസ് ബൈ ജി എം എം, ഗ്രാം മോളിക്കുലാർ മാസ്. ഇനി മാസ് എത്രയാണ്? 90. 90 ഡിവൈഡഡ് ബൈ ജി എം എം. എച്ച് ടു ആൻഡ് ജി എം എം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 18 നമുക്ക് തന്നിട്ടുണ്ട്, വ്യക്തമായി തന്നിട്ടുണ്ട്. സോ 90 by 18 ഗീവ്സ് 5 moles. എച്ച് ടു ആൻഡ് ജി എം എം തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 1 × 2 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ഗീവ്സ് 18. അഞ്ജു മിസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തത കിട്ടുവാനായി പി പി ടി ഫോർമാറ്റിൽ ഇത് ഒന്നുകൂടി അവതരിപ്പിക്കുന്നു. ഉത്തരം കണ്ടല്ലോ, മനസ്സിലാക്കി വായിച്ച് ഹൃദയസ്ഥമാക്കുക. അടുത്ത രണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. ഉത്തരം എങ്ങനെ കിട്ടുന്നുവെന്ന് ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കൂ. വളരെ സാവധാനമാണ് ഇത് അവതരിപ്പിക്കുന്നത്, ശ്രദ്ധിക്കുമല്ലോ. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അടുത്ത ക്ലാസ് ഉടൻ വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.